മലു ട്യൂബിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 2017 പി എസ് സി പോലുള്ള കോമ്പറ്റീറ്റീവ് എക്സാംസിന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും അടങ്ങിയ ഈ വീഡിയോ സീരീസിലെ 6-ാമത്തെ വീഡിയോ ആണിത്. ഈ വീഡിയോയിൽ ലോക സിനിമയെക്കുറിച്ച് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ടോപ്പിക്കിലുള്ള 2-ാമത്തെ വീഡിയോ ആണിത്. ആദ്യ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇടുന്നതാണ്. ദയവായി എല്ലാവരും അത് ചെക്ക് ചെയ്യുക. 1-ാമത്തെ ചോദ്യം, ലോകത്തിലെ ആദ്യത്തെ ശബ്ദ ചലച്ചിത്രം ഏതാണ്? ഉത്തരം, ദ ജാസ് സിംഗർ. 1927 പുറത്തിറങ്ങിയ ദ ജാസ് സിംഗർ എന്ന ഇംഗ്ലീഷ് ചലച്ചിത്രമാണ് ലോകത്തിലെ ആദ്യത്തെ മുഴുനീള ശബ്ദ ചലച്ചിത്രമായി കണക്കാക്കപ്പെടുന്നത്. അലൻ ക്രോസ്ലാൻഡ് സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ അൽ ജോൺസൺ ആണ് നായക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. 6 ഗാനങ്ങളാണ് ഈ ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 2-ാമത്തെ ചോദ്യം, ലോകത്തിലെ ആദ്യത്തെ കളർ ചിത്രം ഏതാണ്? ഉത്തരം, ബെക്കി ഷാർപ്പ്. 1935 പുറത്തിറങ്ങിയ ബെക്കി ഷാർപ്പ് എന്ന ഇംഗ്ലീഷ് ചിത്രമാണ് ലോകത്തിലെ ആദ്യത്തെ കളർ ചിത്രം. റൂബൻ മലൗലിൻ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ ബെക്കി ഷാർപ്പ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് മിരിയാം ഹോപ്കിൻസ് ആണ്. 3-ാമത്തെ ചോദ്യം, ലോകത്തിലെ ആദ്യത്തെ സിനിമാസ്കോപ്പ് ചിത്രം ഏതാണ്? ഉത്തരം, ദി റോ. 1983 പുറത്തു വന്ന ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ഹെൻറി കോസ്റ്റർ ആണ്. ഫ്രാങ്ക് റോസ് നിർമ്മാണം നിർവഹിച്ച ഈ ചിത്രം വിതരണം ചെയ്തിരിക്കുന്നത് 20th Century Fox ആണ്. യേശുക്രിസ്തുവിനെ ക്രൂശിക്കാൻ വിധിച്ച റോമൻ പട്ടാള ഭരണകൂടത്തെക്കുറിച്ചുള്ള കഥയാണ് ഈ സിനിമ കാണിക്കുന്നത്. ലോയിഡ് ഡഗ്ലസിന്റെ ദ റോബ് എന്ന നോവലിനെ ആസ്പദമാക്കി നിർമ്മിച്ചിരിക്കുന്ന ഈ ചിത്രത്തിന് 2 ഓസ്കാർ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. 4-ാമത്തെ ചോദ്യം, ലോകത്തിലെ ആദ്യത്തെ കളർ 3D ചിത്രം ഏതാണ്? ഉത്തരം, ബാന ഡബിൾ. 1952 പുറത്തിറങ്ങിയ ബാന ഡബിൾ എന്ന ഇംഗ്ലീഷ് ചിത്രത്തെയാണ് ആദ്യ കളർ 3D ചിത്രമായി കണക്കാക്കപ്പെടുന്നത്. 5-ാമത്തെ ചോദ്യം, ഖാൻ ചലച്ചിത്രോത്സവം ആരംഭിച്ച വർഷം ഏതാണ്? ഉത്തരം, 1946. 1946 ആരംഭിച്ച ഖാൻ ചലച്ചിത്രോത്സവത്തെ ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കമേറിയതും പ്രൗഢിയേറിയതുമായ ചലച്ചിത്രോത്സവങ്ങളിലൊന്നായാണ് കണക്കാക്കപ്പെടുന്നത്. സാധാരണയായി എല്ലാ വർഷങ്ങളിലും ഫ്രാൻസിലെ കാൻസ് പട്ടണത്തിൽ വെച്ചാണ് ഇത് സംഘടിപ്പിക്കുന്നത്. ഖാൻ ചലച്ചിത്രോത്സവത്തിൽ ജൂറി അംഗമായ ആദ്യ ഇന്ത്യക്കാരി ഐശ്വര റായി ആയിരുന്നു. 2003 ഐശ്വര റായിയെ ആദ്യമായി ഖാൻ ചലച്ചിത്രോത്സവത്തിൻ്റെ ജൂറി അംഗമായി തിരഞ്ഞെടുത്തത്. 6-ാമത്തെ ചോദ്യം, ഹാരി പോട്ടർ സിനിമകളിൽ നായക കഥാപാത്രമായ ഹാരി പോട്ടറെ അവതരിപ്പിച്ച നടൻ ആരാണ്? ഉത്തരം, ഡാനിയൽ റാഡ്ക്ലിഫ്. ജെ കെ റൗളിങ്ങിൻ്റെ ഹാരി പോട്ടർ എന്ന നോവൽ പരമ്പരയെ ആസ്പദമാക്കിയാണ് ഹാരി പോട്ടർ സിനിമകൾ നിർമ്മിച്ചിരിക്കുന്നത്. 7 നോവലുകളെ ആസ്പദമാക്കി 8 ചിത്രങ്ങളാണ് ഇതുവരെ പുറത്തു വന്നിട്ടുള്ളത്. 2001 പുറത്തിറങ്ങിയ ഹാരി പോട്ടർ ആൻഡ് ദ ഫിലോസഫേഴ്സ് സ്റ്റോൺ എന്ന ചിത്രമാണ് ഇതിലാദ്യത്തേത്. 7 നോവലുകളിൽ അവസാനത്തെ നോവലായ ഹാരി പോട്ടർ ആൻഡ് ദ ഡെത്ലി ഹാറോസ് എന്ന പുസ്തകത്തെ ആസ്പദമാക്കി 2 ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ സിനിമയിലെ അവസാന ചലച്ചിത്രമായ ഹാരി പോട്ടർ ആൻഡ് ദ ഡെത്ലി ഹാറോസ് പാർട്ട് 2 പുറത്തിറങ്ങിയത് 2011. ഹോഗ്വാർട്സ് എന്ന മാന്ത്രിക സ്കൂളിൻ്റെയും അതിലെ കുട്ടികളുടെയും കഥ പറയുന്ന ഈ ചിത്രത്തിലെ മറ്റൊരു പ്രധാന കഥാപാത്രമായ ഹെർമിയോണി ഗ്രെഞ്ചറിനെ അവതരിപ്പിക്കുന്നത് എമ വാട്സനാണ്. 7-ാമത്തെ ചോദ്യം, ഓസ്കാർ അവാർഡ് ലഭിച്ച ആദ്യ നടൻ ആരാണ്? ഉത്തരം, എമിൽ ജെനിങ്സ്. ജർമ്മൻ നടനായ എമിൽ ജെനിങ്സ് ആണ് ഓസ്കാർ പുരസ്കാരം നേടിയ ആദ്യ നടൻ. 1929 നടന്ന അവാർഡ് ദാന ചടങ്ങിലാണ് അദ്ദേഹത്തിന് മികച്ച നടനുള്ള ഓസ്കാർ പുരസ്കാരം ലഭിച്ചത്. 1927 പുറത്തിറങ്ങിയ ദ വേ ഓഫ് ഓൾ ഫ്ലഷ്, 1928 പുറത്തിറങ്ങിയ ദ ലാസ്റ്റ് കമാൻഡ് എന്നീ 2 ചിത്രങ്ങളിലുള്ള അഭിനയ മികവ് കണക്കിലെടുത്താണ് അദ്ദേഹത്തിന് ഓസ്കാർ പുരസ്കാരം നൽകിയത്. ഇന്നുവരെ മികച്ച നടനുള്ള ഓസ്കാർ പുരസ്കാരം ലഭിച്ച ഒരേ ഒരു ജർമ്മൻ നടൻ എമിൽ ജെനിങ്സ് ആണ്. 8-ാമത്തെ ചോദ്യം, ഓസ്കാർ അവാർഡ് നേടിയ ആദ്യ നടി ആരാണ്? ഉത്തരം, ജാനറ്റ് ഗെയ്നർ. പ്രശസ്ത അമേരിക്കൻ നടിയായ ജാനറ്റ് ഗെയ്നറിനാണ് ആദ്യമായി മികച്ച നടിക്കുള്ള ഓസ്കാർ പുരസ്കാരം ലഭിച്ചത്. 1929 നടന്ന അവാർഡ് ദാന ചടങ്ങിൽ 1927 പുറത്തിറങ്ങിയ സെവൻത് ഹെവൻ, 1927 തന്നെ പുറത്തിറങ്ങിയ സംഗ് ഈസ് എ സോങ് ഓഫ് ടു ഹ്യൂമൻസ്, 1928 പുറത്തിറങ്ങിയ സ്ട്രീറ്റ് ഏഞ്ചൽ എന്നീ 3 ചിത്രങ്ങളിലെ അഭിനയ മികവ് പരിഗണിച്ചാണ് ജാനറ്റ് ഗെയ്നറിന് മികച്ച നടിക്കുള്ള ഓസ്കാർ പുരസ്കാരം നൽകിയത്. 1-ൽ കൂടുതൽ സിനിമകളിലെ അഭിനയ മികവ് കണക്കിലെടുത്ത് മികച്ച നടിക്കുള്ള ഓസ്കാർ പുരസ്കാരം നൽകിയ ഏക സന്ദർഭവും ഇതായിരുന്നു. 9-ാമത്തെ ചോദ്യം, മികച്ച നടിക്കുള്ള ഓസ്കാർ പുരസ്കാരം ഏറ്റവും കൂടുതൽ തവണ നേടിയ വ്യക്തി? ഉത്തരം, കാതറിൻ ഹെപ്ബേൺ. പ്രശസ്ത അമേരിക്കൻ സിനിമാ താരമായിരുന്ന കാതറിൻ ഹെപ്ബേണിനാണ് ഏറ്റവും കൂടുതൽ തവണ മികച്ച നടിക്കുള്ള ഓസ്കാർ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്.
1934, 1968, 1969, 1982 എന്നീ വർഷങ്ങളിലായി മികച്ച നടിക്കുള്ള 4 ഓസ്കാർ പുരസ്കാരങ്ങളാണ് കാതറിൻ ഹെപ്ബേണിന് ലഭിച്ചിട്ടുള്ളത്. ആദ്യത്തെ ഓസ്കാർ പുരസ്കാരം 1934 ലഭിച്ച കാതറിൻ 48 വർഷങ്ങൾക്ക് ശേഷം 1982 തൻ്റെ അവസാനത്തെ ഓസ്കാർ പുരസ്കാരം കരസ്ഥമാക്കുന്നത്. ഇതും മറ്റൊരു റെക്കോർഡാണ്. 10th ചോദ്യം: ഏറ്റവും കൂടുതൽ ഓസ്കാർ പുരസ്കാരങ്ങൾ ലഭിച്ച ചിത്രങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം: ബെൻഹർ, ടൈറ്റാനിക്, ദ ലോർഡ് ഓഫ് ദ റിംഗ്സ്, ദ റിട്ടേൺ ഓഫ് ദ കിങ്. 1959 പുറത്തിറങ്ങിയ ബെൻഹർ, 1997 പുറത്തിറങ്ങിയ ടൈറ്റാനിക്, 2003 പുറത്തിറങ്ങിയ ദ ലോർഡ് ഓഫ് ദ റിംഗ്സ് സീരീസിലെ മൂന്നാമത്തെ ചിത്രമായ ദ റിട്ടേൺ ഓഫ് ദ കിങ് എന്നീ ചിത്രങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ഓസ്കാർ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുള്ളത്. ഈ മൂന്ന് സിനിമകൾക്കും 11 ഓസ്കാർ പുരസ്കാരങ്ങൾ വീതം ലഭിച്ചിട്ടുണ്ട്. ഇതിൽ ടൈറ്റാനിക് ആണ് ഏറ്റവും കൂടുതൽ അവാർഡ് നോമിനേഷൻ കിട്ടിയ ചിത്രം. 14 അവാർഡ് നോമിനേഷനുകളാണ് ടൈറ്റാനിക്കിന് ലഭിച്ചത്. ടൈറ്റാനിക്കിനെ കൂടാതെ 1950 പുറത്തിറങ്ങിയ ഓൾ അബൌട്ട് ഈവ് എന്ന ചിത്രത്തിനും 14 ഓസ്കാർ നോമിനേഷനുകൾ ലഭിച്ചിട്ടുണ്ട്. ഈ മൂന്ന് ചിത്രങ്ങളിൽ ദ ലോർഡ് ഓഫ് ദ റിംഗ്സ് റിട്ടേൺ ഓഫ് ദ കിങ് എന്ന ചിത്രമാണ് നോമിനേറ്റ് ചെയ്യപ്പെട്ട എല്ലാ വിഭാഗത്തിലും അവാർഡ് കിട്ടിയ ഏക ചിത്രം. 11 വിഭാഗങ്ങളിൽ നോമിനേറ്റ് ചെയ്യപ്പെട്ട ഈ ചിത്രത്തിന് 11 ഓസ്കാർ ലഭിച്ചു. ഇതും ഒരു റെക്കോർഡാണ്. 11th ചോദ്യം: ഏറ്റവും കൂടുതൽ ഓസ്കാർ അവാർഡ് ലഭിച്ചിട്ടുള്ള വനിത ആരാണ്? ഉത്തരം: എഡിത് ഹെഡ്. അമേരിക്കൻ ചലച്ചിത്ര പ്രവർത്തകയായിരുന്ന എഡിത് ഹെഡ് ആണ് ഏറ്റവും കൂടുതൽ ഓസ്കാർ പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള വനിത. മൊത്തം 8 അവാർഡുകൾ ലഭിച്ചിട്ടുള്ള അവർക്ക് 1949 പുറത്തിറങ്ങിയ ദ ഹേറീസ് എന്ന ചിത്രത്തിനാണ് ആദ്യമായി അവാർഡ് ലഭിക്കുന്നത്. മികച്ച വസ്ത്രാലങ്കാരത്തിനുള്ള ഓസ്കാർ പുരസ്കാരമാണ് 8 തവണയും അവർ നേടിയത്. 12th ചോദ്യം: മികച്ച സംവിധായകനുള്ള ഓസ്കാർ പുരസ്കാരം ഏറ്റവും കൂടുതൽ തവണ ലഭിച്ച വ്യക്തി? ഉത്തരം: ജോൺ ഫോർഡ്. അമേരിക്കൻ സംവിധായകനായിരുന്ന ജോൺ ഫോർഡാണ് ഏറ്റവും കൂടുതൽ തവണ മികച്ച സംവിധായകനുള്ള അക്കാദമി അവാർഡ് അല്ലെങ്കിൽ ഓസ്കാർ പുരസ്കാരം കരസ്ഥമാക്കിയിട്ടുള്ളത്. 4 തവണ ഇദ്ദേഹത്തിന് മികച്ച സംവിധായകനുള്ള ഓസ്കാർ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഈ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളുമായി സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുക, എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ സീരീസിലെ ബാക്കി വീഡിയോസും മറക്കാതെ ചെക്ക് ചെയ്യുക. ആസ് ഓൾവേസ്, താങ്ക് യു ഫോർ വാച്ചിങ് മല്ലു ട്യൂബ്.